മഹാബലിക്ക് ഒരു പൂജ്യം കൊടുക്കണില്ല. മഹാബലി വരുന്നു എന്നുള്ളൊരു ധാരണ എങ്ങനെയോ അത് ഇടക്കാലത്ത് വന്നൊരു ട്വിസ്റ്റാണ്. അതിന് പലരും അതിന് കയറി കൊളുത്തിയെങ്കിലും അന്ന് ചോദിച്ചൊരു ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ കിടക്കുക. ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നതിനൊരു തെളിവാണ് ഞാൻ ചോദിച്ചത്. അത് ഏത് പുരാണമാകും ഇതിഹാസമാകാം, അതിന് അതിന്റെ പിൻബലുള്ളൊരു വഴി. എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വിളിച്ചു പലരും, പക്ഷെ ഇതിന് തെളിവ് ഉണ്ടെന്നിട്ടില്ല. ഇന്ന പുരാണത്തിൽ പറയുന്നു മഹാബലി കേരളം ഭരിച്ചിട്ടുണ്ട്. മഹാബലി കേരളം ഭരിച്ച ചക്രവർത്തിയല്ല. മഹാബലി നല്ല ഭക്തനാണ്. ഭക്തന് ഇവിടെ ഭക്തനെയും ഭഗവാനെയും ഒരുപോലെ ഓർക്കുന്ന ഒരു ആഘോഷം എന്ന നിലയിൽ ഉണക്കി എടുക്കാം, നമുക്ക് കുഴപ്പമില്ല. എനിക്ക് വലിയ രസമൊന്നും തോന്നിയില്ല. മഹാബലിയെ ആദർശവൽക്കരിക്കാൻ വേണ്ടി മഹാവിഷ്ണുവിനെ ഏതോ ഒരു ഗുണ്ടയാക്കി ചിത്രീകരിക്കുന്ന ആ രീതി ആശാസ്യമല്ല. സർക്കസിലായിരുന്നു മുമ്പ്. എന്റെ ചേരാത്തത് നല്ല സ്റ്റാമിന ഉണ്ടല്ലോ. കാരണം മഹാബലി നല്ല ചക്രവർത്തിയായിരുന്നു, ബ്രിട്ടീഷുകാർ നല്ല ഭരണമായിരുന്നു എന്ന് പറയുന്ന ധാരാളം ആളുകൾ ഇവിടെ. എത്ര നാളായി തുടങ്ങിയിട്ട്. എത്ര നല്ല ഭരണാധികാരിയാണെങ്കിലും നമ്മളെ ഭരിക്കേണ്ടത് നമ്മളാണ്. അതാണ് മഹാബലിക്ക് പറ്റിയത്. നാട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആളില്ലേ. അദ്ദേഹത്തിനായിരുന്നു സ്വയം ബോധ്യം ഒന്ന്, നല്ല ഭരണാധികാരിയായിരുന്നു എന്നുള്ളത്. ഇനി അങ്ങനെ തന്നെയാണെങ്കിലും അത് തനിക്ക് അർഹതയില്ലാത്ത മറ്റു രാജ്യങ്ങൾ കീഴ്പ്പെടുത്താനുള്ള അവകാശമല്ല, അത് സാമ്രാജ്യത്വം. വാമൻ ഒരു സാമ്രാജ്യത്വത്തിനെതിരെ ഒരു കുഞ്ഞിക്കാലി വെച്ച സ്വാതന്ത്ര്യ സമരത്തിന്റെ. എനിക്കിവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുന്നു. സാമ്രാജ്യത്വത്തിനെതിരെ ഒരു കുഞ്ഞിക്കാലി വെച്ച സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പക്ഷെ നമുക്കൊക്കെ ഉള്ള പ്രേരണയായിട്ട് വാമനെ കാണാം. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ?